എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും തുടങ്ങി കാണുമല്ലോ അല്ലേ. നമുക്കിന്നൊരു കുഞ്ഞ് റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാവുന്ന അവിയൽ. ഇതിപ്പം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് വീഡിയോസ് നിൻ്റെ തന്നെ ഉണ്ടാവും. എന്നാലും എൻ്റെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതേ, നല്ല കിട്ടിലൻ ഒരു കറിയല്ലേ അവിയൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എണ്ണയില്ല, നമ്മൾ ലാസ്റ്റ് ഒഴിക്കുന്ന കുറച്ച് എണ്ണയുടെ ഒരു കാര്യമേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടതനുസരിച്ച് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറി വേറെ ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. നമുക്കതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കി. ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പടവലങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ അച്ചിങ്ങപ്പയർ, പച്ചമാങ്ങ, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചതച്ചോ ഇങ്ങനെ കീറിയോ ഇടാം കേട്ടോ. പിന്നെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതിയേ, ഒരുപാട് കട്ടി വേണ്ട എന്തായാലും. പിന്നെ ചേനയുണ്ട്, വെള്ളരിക്കയുണ്ട്, ഇത്രയും കാര്യങ്ങൾ എടുത്തു. ഇനി ഇപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് തേങ്ങയും ജീരകവും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം കൂടെ, മാങ്ങ ഒഴിച്ചുള്ള ബാക്കി കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് നമ്മുടെ ഈ പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഈ പച്ചക്കറിക്കകത്തുനിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ആദ്യം ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് അടച്ചു വെച്ച് അത്യാവശ്യം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ചിലർക്കിത് ഒരുപാട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ ഇത് കുറച്ചൊരു കട്ടിയായിട്ട് കിടക്കുന്ന അതിൻ്റെ ഒരു ഭംഗി കാണാനായിട്ട്. അപ്പം അത്യാവശ്യം ഒരു നല്ല രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അത്യാവശ്യം വേവായി കഴിയുമ്പോൾ ഈ ഒരു പാകമായി കഴിയുമ്പോൾ നിങ്ങളൊന്ന് മുറിച്ചു നോക്കുക വേണമെങ്കിൽ, ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പുളി അനുസരിച്ചിടാം. ചിലർ മാങ്ങയ്ക്ക് പകരം തൈരൊഴിക്കാറുണ്ട്, പുളി വിഴിഞ്ഞൊഴിക്കാറുണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ താല്പര്യം പോലെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം. അതിന് തേങ്ങയും ചെറിയുള്ളിയും രണ്ട് മൂന്ന് കറിവേപ്പിലയും ജീരകവും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ചതഞ്ഞാൽ മതി, അരഞ്ഞു പോകരുത്. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് കുറച്ച് മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ആ ഒരു തേങ്ങയും ഈ കഷ്ണങ്ങളും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സാവണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലെത്തണം. ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞ പരിപാടി, നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും നമ്മുടെ ഇഷ്ടമനുസരിച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മെയിൻ സാധനം. ലാസ്റ്റ് ആ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന എമൗണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിയൽ റെഡിയായി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും എല്ലാവർക്കും ഒന്നും കൂടി ഒരു ഹാപ്പി ഓണം. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, വീട്ടിലിരുന്ന് എല്ലാവരും നല്ലോണം ഓണം ആഘോഷിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.